അധ്യായം മുപ്പത്തിയൊൻപത് എഹോ മോശോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ ധൂമ്പ്രനൂൽ ചൂപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും ഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി പൊന്ന് നീലന്നൂൽ ധൂമ്പ്രനൂൽ ചൂപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഏഫോത് ഉണ്ടാക്കി നീലന്നൂൽ ധൂമ്പ്രനൂൽ ചൂപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്ര പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്ന് അടിച്ച് നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ചു അവർ അതിന് തമ്മിൽ ഇണച്ചിരിക്കുന്ന ചുമൽ കണ്ടങ്ങൾ ഉണ്ടാക്കി അത് രണ്ടറ്റത്തും ഇണച്ചിരുന്നു അത് കെട്ടി മുറുക്കും അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്ന് തന്നെ അതിന്റെ പണി പോലെ പൊന്ന് നീലനൂൽ ധൂമ്പ്രനൂൽ ചൂപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ ആയിരുന്നു മുദ്രക്കുത്തായി ഇസ്രയേൽ മക്കളുടെ പേര് കുത്തിയ ഗോമേതക കല്ലുകളെ അവർ പൊൻതടങ്ങളിൽ പതിച്ചു യെഹുവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ഏഫോതിന്റെ ചുമൽക്കണ്ടങ്ങളിൽ മേൽ ഓർമ്മക്കല്ലുകൾ വെച്ചു അവൻ ഏഫോദിന്റെ പണി പോലെ ചിത്രപ്പണിയായി പൊന്ന് നീലനൂൽ ധൂമ്പ്രനൂൽ ചൂപ്പുന്നൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി അത് സമചതുരമായിരുന്നു പതക്കം ഇരട്ടയായി ഉണ്ടാക്കി അത് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും ഉള്ളതായി ഇരട്ടയായിരുന്നു അവർ അതിൽ നാല് നിര രത്നം പതിച്ചു താമ്രമണി പീതരത്നം മരതകം ഇത് ഒന്നാമത്തെ നിര രണ്ടാമത്തെ നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാമത്തെ നിര പത്മരാഗം വൈഢൂര്യം സുഗന്ധിക്കല്ല് നാലാമത്തെ നിര ഗോമേതകം പുഷ്പരാഗം സൂര്യകാന്തം അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോടുകൂടെ അവരുടെ പേരുപോലെ പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് ഗോത്ര ിൽ ഓരോന്നിന്റെ പേര് അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു പതക്കത്തിന് ചരടുപോലെ മുറിച്ച് കൊത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളിയും ഉണ്ടാക്കി പൊന്നുകൊണ്ട് രണ്ട് വളയവും രണ്ട് കണ്ണിയും ഉണ്ടാക്കി വളയം രണ്ടും പതക്കത്തിന്റെ രണ്ടറ്റത്തും വെച്ചു പൊന്നുകൊണ്ടുള്ള രണ്ട് സരപ്പളി അവർ പതക്കത്തിന്റെ അറ്റത്ത് രണ്ട് വളയത്തിലും കൊളുത്തി രണ്ട് സരപ്പളിയുടെയും അറ്റം രണ്ടും അവർ കണ്ണി രണ്ടിലും കൊളുത്തി എഫോദിന്റെ ചുമൽ കണ്ടങ്ങളിൽ മേൽ മുൻഭാഗത്ത് വെച്ചു അവർ പൊന്നുകൊണ്ട് വേറെ രണ്ട് കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ രണ്ടറ്റത്തും ഏഫോതിന്റെ കീഴറ്റത്തിന് നേരെ അകത്തെ വെളുപിൽ നിന്ന് വെച്ചു അവർ വേറെ രണ്ട് പൊൻ കണ്ണി ഉണ്ടാക്കി ഏഫോതിന്റെ മുൻവശത്ത് രണ്ട് ചുമൽക്കണ്ടങ്ങളിൽ താഴെ അതിന്റെ ഇണപ്പിനരികെ ഏഫോതിന്റെ നടുക്കെട്ടിന് മേലായി വെച്ചു പതക്കം ഏഫോതിന്റെ നടുക്കെട്ടിന് മേലായി ഇരിക്കേണ്ടതിനും അത് ഏഫോതിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ ഏഫോതിന്റെ കണ്ണികളോട് നീല നാടകൊണ്ട് കെട്ടി അവൻ ഏഫോതിന്റെ അങ്കി മുഴുവനും നീല കൊണ്ട് നെയ്ത്ത് പണിയായി ഉണ്ടാക്കി അങ്കിയുടെ നടുവിൽ കവചത്തിന്റെ ദ്വാരം പോലെ ഒരു ദ്വാരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും ഒരു നാടയും വെച്ചു അങ്കിയുടെ വിളുമ്പിൽ നീലനൂൽ തൂമ്പ്രനൂൽ ചൂപ്പനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് മാതലപ്പഴങ്ങൾ ഉണ്ടാക്കി തങ്കം കൊണ്ട് മണികളും ഉണ്ടാക്കി മണികൾ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു മണിയും ഒരു മാതളപ്പഴവും ഒരു മണിയും ഒരു മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു അഹ്രോനും പുത്രന്മാർക്കും പഞ്ഞുനൂൽ കൊണ്ട് നെയ്ത്ത് പണിയായ അങ്കിയും പഞ്ഞിനൂൽ കൊണ്ട് മൂടിയും പഞ്ഞിനൂൽ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചട്ടയും പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്പ്രനൂൽ ചൂപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ നടുക്കെട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായുള്ള ഒരു എഴുത്തുകൊത്തി അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീല നാട കോർത്തു മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ പണിയൊക്കെയും തീർന്നു മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രയേൽ മക്കൾ ചെയ്തു അങ്ങനെ തന്നെ അവർ ചെയ്തു അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൂടാരവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത് പലക അന്താഴം തൂണ് ചുവട് ചുവപ്പിച്ച ആട്ടുകുറ്റം തോൽ കൊണ്ടുള്ള പുറമൂടി തകശു തോൽ കൊണ്ടുള്ള പുറമൂടി മറയുടെ തിരശീല സാക്ഷ്യപ്പെട്ടകം അതിന്റെ തണ്ട് കൃപാസനം മേശ അതിന്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം തങ്കം കൊണ്ടുള്ള നിലവിളക്ക് കത്തിച്ച് വയ്ക്കുവാനുള്ള ദീപങ്ങൾ അതിന്റെ ഉപകരണങ്ങളൊക്കെയും വെളിച്ചത്തിന് എണ്ണ ഒന്നുകൊണ്ടുള്ള ധൂപപീഠം അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം വാതിലിനുള്ള മറശീല താമരം കൊണ്ടുള്ള യാഗപീഠം അതിന്റെ താമ്രജാലം തണ്ട് അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിന്റെ കാല് പ്രാകാരത്തിന്റെ മറശീല തൂണ് അതിന്റെ ചുവട് പ്രാകാര വാതിലിന്റെ മറശീല അതിന്റെ കയറ് കുറ്റി സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൽ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ ഒക്കെയും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ പുത്രന്മാരുടെ വസ്ത്രം ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു മോശെ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരിക്കുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു